ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മലയാള പ്രേക്ഷകരിൽ പലരും ഇപ്പോഴും എനിക്ക് തോന്നുന്നു അടി, പിന്നെ പാട്ട്, അതുപോലെ കുറച്ച് കഥ, അങ്ങനത്തെ ഒരു തട്ടുപൊളിപ്പൻ സിനിമയുടെ ആരാധകർ മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെറൈറ്റികൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ധാരണ കൂടി എനിക്കുണ്ട്. കാരണം ഇന്നലെ സിനിമയ്ക്ക് പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ്. അതായത് നമ്മുടെ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് ഇൻട്രോയിലായപ്പോൾ രണ്ടുപേരും ഇന്ന് പറയാണ്, നമുക്ക് പോയാലോ, ഇതിൽ എന്ത് സിനിമ, ഇത് എന്ത് സിനിമയാണ്, ഇതൊരു രസമില്ലല്ലോ, കോമഡി ഒന്നും ഇല്ലല്ലോ, അങ്ങനത്തെ ഒരു ലെവലിൽ ചിന്തിച്ചിട്ട് അവർ പോകാൻ തയ്യാറായിട്ടിരിക്കുക. സോ എനിക്ക് സിനിമ നേരെ മറിച്ചാണ് തോന്നിയത്. കാരണം എന്താ വെച്ചാല് മലയാള സിനിമയില് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാളം പ്രേക്ഷകർക്ക് വെറൈറ്റി എപ്പോഴും ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പൊ അതുപോലൊരു സിനിമ വന്നിട്ട് ഇത്തരം വ്യക്തികള് ഇങ്ങനെ വന്ന് പറയാണ് ഈ സിനിമ പോരാ. അപ്പൊ അവരുടെ മൈൻഡിൽ ഇപ്പം അടി ഇടി അങ്ങനത്തെ ലെവലിലുള്ള സിനിമകളാണ് ഇഷ്ടം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയാണ് മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഒരു വ്യക്തിന്റെ ജീവിതത്തിൽ കൂടെ മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരു സിനിമ കൂടിയാണ്. അന്ന് കരുതി മറ്റുള്ള കഥാപാത്രങ്ങൾ ഇല്ലാന്നല്ല, അയാള് ആ ഒരു വിനീത് ശ്രീനിവാസൻ അഭിനയിക്കുന്ന മുകുന്ദനുണ്ണി എന്ന കഥാപാത്രത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പൊ അത് അതിന്റെ എന്താ പെർഫെക്റ്റ് രീതിയിൽ തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ഈ ഒരു സിനിമ. പിന്നെ ഇതിൻ്റെ ഒരു കഥ എഴുതിയിട്ടുള്ളത് രണ്ടുപേര് കൂടിയാണ്. ഒന്ന് അഭിനവ് സുന്ദർ നായക, പിന്നെ വിമൽ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ കൂടി. അപ്പൊ ഇവർ രണ്ടുപേരും വളരെ എന്താ പറയുക അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു സ്ക്രിപ്റ്റ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും നമുക്ക് എഡിറ്റിങ്ങിൽ തന്നെ നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തോന്നും. കാരണം അതിൽ തുടക്കത്തിൽ നമ്മളെ പുക വലിയ ആരോഗ്യത്തിന് ഹാനികരം അത് തുടങ്ങി അവസാനം ക്ലൈമാക്സ് വരെ കുറേ എഡിറ്റിങ്ങിൻ്റെ കുറേ സംഭവങ്ങൾ ഇതിലുണ്ട്. നമുക്ക് നമ്മളെ ആ സിനിമയിലേക്ക് ആണ്ട് ലയിപ്പിക്കാം. പിന്നെ അതുപോലെ ഈ സിനിമയിൽ എനിക്ക് പോരായ്മ ആയിട്ട് തോന്നിയ ഒരു ചെറിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ സിനിമ തുടങ്ങുമ്പോൾ സ്ക്രീൻ ഒന്നാണ്ട് ചെറുതാറുണ്ട്. നമ്മൾ സാധാരണ വലിയ സ്ക്രീനിൽ പോയി സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. പിന്നെ ഈ സിനിമൻ്റെ ക്ലൈമാക്സോട് കൂടി ഈ സ്ക്രീന് വലുതാകുന്നുണ്ട്. പക്ഷെ നമ്മളെ എന്താ പറയുക ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഈ ഒരു സിനിമയിലേക്ക് നമ്മളാണ്ട് ലയിച്ചു പോകുമ്പോൾ ഈ സ്ക്രീൻ ചെറുതായത് നമ്മളെ മനസ്സിലുണ്ടാവില്ല. അത് നമ്മൾ ആ സിനിമയിലേക്കാണ്ട് ലയിച്ചു പോവാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ ഈ സിനിമ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് വെച്ചിട്ട് പ്രേക്ഷകർ പറയുന്ന ഒരു അഭിപ്രായമാണത്. ഞാനും ഒരു പ്രേക്ഷകൻ തന്നെയാണ്. പക്ഷെ ഈ അങ്ങനത്തെ രീതിയിലുള്ള ന്യൂസും അല്ലെങ്കിൽ ഈ ആളുകളുടെ കമൻറ്റും കേട്ടിട്ട് ഈ സിനിമക്ക് പോകാതിരുന്നു കഴിഞ്ഞാൽ വെറൈറ്റികൾ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്ക് ഈ ഒരു സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഈ ഒരു സിനിമ നഷ്ടമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാവുന്ന ഒരു അടിപൊളി. പിന്നെ ഇതിന് എടുത്ത് പറയേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മളെ വിനീത് ശ്രീനിവാസനെ പാട്ടായാലും കഥ ആയാലും സംവിധാന രംഗത്തായാലും അഭിനയ രംഗത്തായാലും അടിപൊളിയാണെന്ന് പറയാം. പക്ഷെ ഈ ഒരു സിനിമയിൽ ഒന്നുകൂടി അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഒരു അടി കൂടി മുൻപോട്ടാണ്. അദ്ദേഹം ഇങ്ങനെ മുൻപോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ്. ഇതിൽ സുധികോപ്പുണ്ട്, അതുപോലെ നമ്മുടെ സംവിധായകൻ രഞ്ജിത്ത് ഉണ്ട്, അങ്ങനെ ഒരുപാട് ആളുകൾ ഇതിൽ വന്നു പോകുന്നുണ്ട്. അതുപോലെ അവർക്ക് വേണ്ടത്ര സ്പേസൊക്കെ ഉണ്ട് സംഭവം. പക്ഷേ വിനീത് ശ്രീനിവാസൻ എന്ന ഈ ഒരു മുകുന്ദനുണ്ണി എന്ന ഈ ഒരു കഥാപാത്രം ഇല്ലാത്ത ഒരൊറ്റ സീന് പോലും ഈ സിനിമയിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളതും. അപ്പോൾ നമുക്ക് ഇതിൽ ചിരിക്കാനും എല്ലാ സംഭവങ്ങളുണ്ട്. മാത്രമല്ല നമ്മളെ ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ, നമ്മളെ അറിയാത്ത കുറേ സംഭവങ്ങൾ ഈ സിനിമയിൽ തുറന്നു കാട്ടാണ്, കോമഡി രൂപത്തിലൂടെ തുറന്നു കാട്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കും. അതുപോലത്തെ കോമഡി ആണെങ്കിലും നമുക്കിത് മനസ്സിലാകുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ സംവിധായകൻ അഭിനവ് സുന്ദർ നായക് ഇതിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കാര്യം കൂടി, ഇദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണണം എന്നുള്ള ഒരാഗ്രഹം കൂടി എനിക്കുണ്ട്.